ഹലോ ഫ്രണ്ട്സ്, നമ്മൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ പുതിയതായിട്ടൊരു റൊട്ടീൻ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പെറ്റ്സിൻ്റെ കൂടിലേക്ക്. അപ്പോൾ നമ്മൾക്ക് അത് തുടങ്ങാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഈ തീറ്റും പിന്നെ ഈ പാത്രത്തിൽ എല്ലാത്തിലും നമ്മൾ ഫുഡും അല്ല വെള്ളമൊക്കെ നിറച്ചിട്ട് കാണിക്കാൻ പോവാണ്. അപ്പോൾ അതിലൊരു പുതിയ പ്രൊഡക്റ്റ് കൂടിയുണ്ട്, അത് ഞാനിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ പാത്രം എടുത്തിട്ടുണ്ട്, മൂടി അടിക്കുക. ഓക്കെ, ഈ പാത്രത്തിൽ ഇനി നമ്മൾ കുറച്ച് വെള്ളം അടിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം പിന്നെ ബേർഡ്സ് നീഡ് ഡ്രോപ്പിൻ്റെ ഇത് നിങ്ങൾ ചിലപ്പോൾ മറ്റേ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, അതിലത്തെ പോയി നോക്കിയാൽ മതി, അപ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം നിറയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് നിറച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആ ബേർഡ്സ് നീഡ് ഡ്രോപ്പ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇതിൽ 3 ml ആണ് ഒഴിക്കാൻ പോകണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആ ബേർഡ്സ് നീഡ് ഡ്രോപ്പ് നമ്മൾ ഒഴിക്കട്ടെ. ഇപ്പോൾ 3 ml അയ്യോ കുലിക്കാൻ നമ്മൾ. അപ്പോൾ കുഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ml ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിണ്ടി ഒഴിക്കണം. നമ്മൾ 20 മിനിറ്റ് വീണ്ടും നമ്മുടെ പ്രാവിനായിട്ട് 4 ml ആണ്. അപ്പം 4 ml ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒഴിക്കണ അടുത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള മരുന്ന് കളയാനായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുക. ആദ്യം ഇങ്ങനെ കളിക്കുക, പിന്നെ കുറച്ചെടുക്കുക, പിന്നെ വീണ്ടും കളയുക, ഇത്ര ഉള്ളു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ മരുന്ന് കലക്കിയിട്ട് വേണം കേട്ടോ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളം ഇപ്പോൾ കിളിക്കുണ്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഈ കിളിക്കുണ്ട് ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന നേരത്തെ കേട്ടോ, ഇപ്പോൾ അവർ ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. അതേ സമയത്തായിട്ട് തന്നെ അവിടെ ഒരു നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു കിളിക്കുഞ്ഞിനെ കാണിച്ചു തരാം. ഉണ്ടാക്കിയതല്ല, അവർ തന്നെ വളർന്ന് മുട്ടയിട്ട് വളർന്നു വന്ന തീറ്റ. ഇതിൻ്റെ അമ്മ അച്ഛനാണ് കേട്ടോ അത്. വേറൊരു കുഞ്ഞ്, ഈ രണ്ടെണ്ണം ഒരു കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ രണ്ടെണ്ണം, പിന്നെ ഇവിടെ ഇരിക്കുന്ന പാത്രത്തിൻ്റെ അവിടെ ഇരിക്കുന്ന ഒരെണ്ണോടെയും അതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായ പുതിയ കിളിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ കിളിക്കുണ്ട് ഉള്ളിലേക്ക് വരാം. ഇനി നമ്മൾക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. ഈ വെള്ളം കുറേ നമ്മൾ പുതിയതായിട്ട് 2 മൺചട്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ മൺചട്ടികളൊക്കെ കാണിക്കാം. അപ്പോൾ ഈ ഇവിടെ പ്രാവുണ്ട് കേട്ടോ, ആ കറുപ്പ് കാണാം, പിന്നെ സൈഡിലായിട്ട് തന്നെ ആ വെളുത്തതിനെ കാണാം. ഞാൻ വെളുത്തതിനെ ഇതേക്കണ്ട, ഇവിടെ ഒരു അറ്റത്തായിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ആ ഇപ്പോൾ കാണാണ്ട്. അപ്പം നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കുറച്ച് ഒഴിക്കാം. ഓരോ വെള്ളത്തിൻ്റെ പാത്രം ഓരോ ഭാഗത്തായിട്ടാണ് കേട്ടോ, കണ്ട. അപ്പം നമ്മൾക്ക് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കുറച്ച് ഒഴിക്കാം. തോന്നി ഇതിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ, പക്ഷേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എപ്പോഴേ ഇനിയും കുറച്ചെണ്ണം എടുത്തുണ്ട്. ഇനി ഒരെണ്ണത്തിന് കൂടി ഉണ്ട് കേട്ടോ, അതിന് നമ്മൾ വെള്ളം നമ്മൾക്ക് ഇപ്പോൾ കലക്കി വെച്ചിട്ട് വരാം നമ്മൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഒരു പുതിയ ഐറ്റം. ഈ സാധനം നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു വാട്ടർ ബോട്ടിൽ ഫീഡർ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ പച്ച സാധനം ഞാൻ എടുത്തിപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതും ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക്
നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മളിത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റു ഇനി നമ്മൾ ഈ സാധനം എടുത്തിട്ട് നേരെ ഇതിൻ്റെ ഇവിടെ ഒരു ഓട്ട കാണാൻ പറ്റും, കണ്ട ഈ ഓട്ടയുടെ ഇവിടേക്ക് ആയിട്ട് തന്നെ കറക്റ്റ് വയ്ക്കുക, എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഒരു മിനിറ്റ്, കറക്റ്റായിട്ട് തന്നെ ഒന്ന് വെക്കണം. ആ ഇപ്പം നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ഞാൻ പിടിച്ചിരിക്കണതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അടിഭാഗം കണ്ട ഇങ്ങനെ വട്ടം പോലെയിട്ട്, അപ്പോൾ അത് കാരണമാണ് കേട്ടോ. അത് അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ വീഡിയോ പഠിച്ചാണ്, എനിക്ക് വീഡിയോ പഠിക്കാൻ മര്യാദയ്ക്ക് പറ്റില്ല ഇത് ഇങ്ങനെ കാരണം, അത് കാരണമാണ് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ പച്ച സാധനം എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഇതിനെ കൊളത്തി വെക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാം. മറ്റു അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. ആ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണ സമയത്തൊന്ന് മറക്കുക. ഇപ്പോൾ നമ്മൾ മറക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം പോണതാണ് ഫുള്ളായിട്ട്. ഇപ്പോൾ വെള്ളം കയറി നിൽക്കാറായെന്ന് ചോദിച്ചാൽ നിൽക്കാറായുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും വെള്ളം ഇങ്ങനെ അടിയിൽ ഇട്ടു, അപ്പോൾ വീണ്ടും അതിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ നമ്മൾക്കത് അതിൻ്റെ അവിടെ തന്നെ വയ്ക്കാം. അയ്യോ കേട്ടോ, നമ്മൾ എൻ്റെ ഈ ക്യാമറ ഒന്നും മര്യാദയ്ക്ക് ശരിയായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ സാധനം ഇവിടെ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആശിക്കും വിടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരുന്നാലും അതിനൊന്നും വിടില്ല, കണ്ടോ. ഇപ്പം കിളിയാന്ന് വിചാരിച്ചാൽ മതിയിട്ടുണ്ട് കൈ. ഇപ്പോൾ ഫ്രണ്ട്സ് ഈ മൂന്നാണ് അപ്പോൾ നമ്മുടെ ഈ തീറ്റകൾ. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, പ്രാവിൻ്റെയാണ്. ഇതും ഇത് രണ്ടെണ്ണം നമ്മുടെ ഫിഞ്ചസിൻ്റെ. ഇത് സെയിം മിക്സ് ആണ്ട്, ഇത് പിന്നെ വെറും ചാമ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരു എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയുള്ളതെന്ന്. അപ്പോൾ നമ്മളിത് എന്തായാലും വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഗോതമ്പ്, ചോളം, പിന്നെ എന്തൊക്കെയോ ഒരു സൂര്യകായത്രി പൂവ്, ചെറുപയർ, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പക്ഷേ ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുത്ത് കിട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിക്കിടാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ക്യാമറ ഒന്ന് മര്യാദയ്ക്ക് വയ്ക്കാം. അത് അതാ ചെയ്യുന്ന ഞങ്ങൾക്കും മര്യാദയ്ക്കായിട്ട് അത് കാണാനൊക്കെ പറ്റും. അപ്പം നമ്മൾക്ക് ഇതിടാം. അപ്പം നമുക്ക് പണ്ടത്തെ പോലെ ആ കപ്പ് എന്നിട്ട് ഈ എന്താ പറയുക, ഓ എന്തായിരുന്നു, അയ്യോ ഞാൻ അതിൻ്റെ കപ്പ് കപ്പില്ലേ, ആ കപ്പ് ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ അത് കാരണം നമ്മൾ കയ്യോടെ തന്നെ ഇങ്ങനെ വെക്കാൻ പോവാണ്. ഓ ഇതിൻ്റെ ഉള്ളിക്ക് ആദ്യം ഇടാം ഇത് ഫുള്ള്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിക്ക് ഇപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാമായിരിക്കും എല്ലാതും നമ്മൾ പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെല്ലാതും ഇതെല്ലാത്തിലും ഇടാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ഈ ഞാനിപ്പോൾ കാണിച്ച പ്രൊഡക്റ്റ് ഒന്ന് നോക്കി വാങ്ങിച്ചിട്ടൊന്ന് നോക്കി നോക്കുക. നിങ്ങളുടെ ബേഡ്സിൻ്റെ ഏവിയറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബേഡ്സിൻ്റെ വില കൂട്ടിൽ അങ്ങനെ കേട്ട് പോയി നോക്കി നോക്കുക. നല്ല സൂപ്പർ പ്രൊഡക്റ്റാണത്. കുറച്ച് നേരം എടുക്കും അവർ വന്നിട്ട് കുടിക്കാനൊക്കെ, അവർക്ക് അറിയണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്തായാലും ലാസ്റ്റ് കുടിക്കും. പിന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.